1949 ബ്രിട്ടനിലെ വെയിൽസിൽ ഒരു ഫോസിൽ കണ്ടെത്തുന്നു. ശേഷം ഇംഗ്ലണ്ടിലും ചൈനയിലും ഈ ജീവിയുടെ ഫോസിലുകൾ കണ്ടെത്തുന്നു. വെറും 4 ഇഞ്ച് വലിപ്പമുള്ള ശരീരം. ഗ്രന്ഥികൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് അവയ്ക്ക് ദേഹമാസകലം രോമമുണ്ടായിരുന്നു എന്നാണ്. മനുഷ്യരെ പോലെ ജനിക്കുമ്പോൾ പല്ലില്ലാതെയും പിന്നീട് പാൽപ്പല്ലു മാറി സ്ഥിരമായ പല്ലുകൾ വരുന്ന രീതിയിലാണ് ഇവയുടെ പല്ലിന്റെ ഘടന ഉള്ളത്. തുടർ പഠനങ്ങൾ സൂചിപ്പിച്ചത് ഇവർ രാത്രിയിൽ ഇരതേടുന്ന, പ്രധാനമായും പ്രാണികളെ ഭക്ഷിക്കുന്ന, മണ്ണിൽ മാളമുണ്ടാക്കി താമസിക്കുന്ന, കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് വിരിയിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവിയാണ് എന്നാണ്. ശരീരത്തിൽ രോമമുള്ളതും കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നതുമെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ജീവി മനുഷ്യരെ പോലെ സസ്തനിയാണ് എന്നാണ്. പക്ഷേ ഈ ഫോസിലിന്റെ പ്രായമാണ് അത്ഭുതപ്പെടുത്തുന്നത്. അതിന് 20 കോടി വർഷത്തിലധികം പ്രായമുണ്ടായിരുന്നു. 24.5 കോടി വർഷങ്ങൾ മുതൽ 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെ ഭൂമിയിൽ ദിനോസറുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ 20 കോടി വർഷം പ്രായമുള്ള ഈ ജീവി ജീവിച്ചിരുന്നത് ദിനോസറുകളുടെ കാലത്താണ്. ഉലക രാജാക്കന്മാർ ഉലകം ഭരിച്ചിരുന്ന സമയത്ത് ഏതോ ഒരു മാളത്തിൽ പതുങ്ങിയിരുന്ന് വരാനിരിക്കുന്ന മനുഷ്യനടക്കമുള്ള സസ്തനികൾക്ക് വഴിയൊരുക്കിയ 4 ഇഞ്ച് ശരീരമുള്ള ആ വലിയ ജീവിയുടെ പേര് മൊർഗാനുകോഡോൺ എന്നാണ്. എന്നാൽ ഈ അടുത്തിടെ നടന്ന പഠനം സൂചിപ്പിക്കുന്നത് ആദ്യത്തെ സസ്തനി മൊർഗാനുകോഡോൺ അല്ല എന്നാണ്. ബ്രസീലിൽ നിന്നും കണ്ടെത്തിയ ബ്രസീലോഡോൺ ക്വാഡ്രാങ്കുലാരിസ് എന്ന ജീവിയുടെ ഫോസിലിന് 22.5 കോടി വർഷത്തിന്റെ പഴക്കമുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഇത് ഉരകവർഗത്തിൽപ്പെട്ട ജീവിയാണ് എന്നാണ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ പല്ലിന്റെ ഘടനയാണ് ഈ പഠനത്തിൽ വഴിത്തിരിവായത്. ഉരകജീവികളുടെ പല്ലുകൾ വീണ്ടും വീണ്ടും കൊഴിഞ്ഞും കിളിർത്തും വരും. എന്നാൽ സസ്തനികൾക്ക് ആദ്യം പാൽപ്പല്ലുകൾ ഉണ്ടാവുകയും അവയ്ക്ക് പകരം സ്ഥിരമായ പല്ലുകൾ വരികയും ചെയ്യുന്നു. താടിയെല്ല് വളരുന്നതാണ് ഇതിന്റെ കാരണം. ഈ ഘടന സസ്തനികൾക്ക് മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ബ്രസീലോഡോൺ ഉരകമല്ല, മറിച്ച് ഒരു സസ്തനിയാണ് എന്നും ഓർഗാനുകോഡോണിനേക്കാൾ മുമ്പ് ഏതാണ്ട് ദിനോസറുകൾ ഉണ്ടായ സമയത്ത് തന്നെ ജീവിച്ചിരുന്നതുകൊണ്ട് ബ്രസീലോഡോൺ ക്വാഡ്രാങ്കുലാരിസ് എന്ന ഈ ജീവിയാണ് ആദ്യത്തെ സസ്തനിയായി ശാസ്ത്രലോകം അനുമാനിക്കുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ചില സസ്തനികൾ മരങ്ങളെ വാരി പുണരാൻ തുടങ്ങി. അവയുടെ കൈകൾ മരച്ചില്ലകളെ ദൃഢമായി പിടിക്കാൻ ശേഷിയുള്ളവയായിരുന്നു. അവയുടെ കുഞ്ഞൻ കാലുകൾ മരത്തിൽ നിന്നും വീഴാതെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നതായിരുന്നു. അങ്ങനെ ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തോടെ അവ മരങ്ങളിൽ സ്ഥിരതാമസമാക്കി. അങ്ങനെ സസ്തനികൾ മണ്ണിൽ നിന്നും മരങ്ങളിലേക്ക് ചേക്കേറി. ഏതാണ്ട് 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെ ജീവിച്ചിരുന്ന ഇവയുടെ പേര് പർഗേറ്റോറിയസ് എന്നാണ്. അമേരിക്കയിലെ മോണ്ടാന പ്രവിശ്യയിലെ പർഗേറ്ററി മലകളിൽ നിന്നുമാണ് ഇവയുടെ ഫോസിലുകൾ കണ്ടെത്തിയത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ പരിണാമം എന്നത് നേർരേഖയിൽ സംഭവിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഒന്നിന് പിറകെ ഒന്നായി എല്ലാ ജീവികളുടെയും പരിണാമം വിശദീകരിക്കാൻ സാധിക്കില്ല. സസ്തനികളിൽ നിന്നും മനുഷ്യനിലേക്കുള്ള പരിണാമമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന എല്ലാ ജീവികളെയും അവയുടെ ജീവശാസ്ത്രമനുസരിച്ച് പല ഗ്രൂപ്പുകളായി തരംതിരിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് ടാക്സോണമി. ടാക്സോണമി അനുസരിച്ചാണ് ഓരോ ജീവികൾക്കും ഓരോ പേര് നൽകിയിട്ടുള്ളത്. സാധാരണയായി ഓരോ ജീവികൾക്കും നൽകിയിട്ടുള്ള പേരുകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു പ്രത്യേക രീതിയിലാണ് ശാസ്ത്രീയ നാമങ്ങൾ നൽകിയിട്ടുള്ളത്. മനുഷ്യന്റെ ടാക്സോണമി പരിശോധിച്ചാൽ യൂക്കാരിയ എന്ന ഡൊമൈനിൽ പെടുന്ന ജീവിയാണ് മനുഷ്യനെന്ന് മനസ്സിലാക്കാം. ഇത് സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ കോശത്തിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്നും അതിനകത്ത് DNA പോലുള്ള ജനിതക പദാർത്ഥങ്ങൾ ഉണ്ടെന്നുമാണ്. ആനിമാലിയ എന്ന കിങ്ഡത്തിലെ ഒരു ജീവിയാണ് മനുഷ്യൻ. അതായത് മനുഷ്യനൊരു മൃഗമാണെന്നർത്ഥം. മനുഷ്യന്റെ ഫൈലം കോഡേറ്റയാണ്. ഇതിന്റെ അർത്ഥം നട്ടലുള്ള ജീവികളുടെ വിഭാഗത്തിലാണ് മനുഷ്യനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ്. മനുഷ്യന്റെ ക്ലാസ് എന്നത് മാമലിയ ആണ്. ഇത് സൂചിപ്പിക്കുന്നത് മനുഷ്യൻ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന സസ്തനിയാണ് എന്നാണ്. സസ്തനികൾ വരെയുള്ള ജൈവ പരിണാമം നാം പഠിച്ചു കഴിഞ്ഞു. ഇനി ദിശ തിരിക്കുന്നത് മനുഷ്യന്റെ ഓർഡറായ പ്രൈമേറ്റുകളിലേക്കാണ്. എന്താണ് പ്രൈമേറ്റുകൾ? മരം കയറാനുള്ള കഴിവാണ് മറ്റ് സസ്തനികളെ അപേക്ഷിച്ച് പ്രൈമേറ്റുകളെ വേറിട്ട് നിർത്തുന്നത്. 30 ഗ്രാം തൂക്കം വരുന്ന മാഡം ബെർത്തെ മൌസ് ലേമർ മുതൽ 200 കിലോഗ്രാം ഭാരമുള്ള ഈസ്റ്റേൺ ഗൊറില്ല വരെ ഉൾപ്പെട്ടതാണ് പ്രൈമേറ്റ് ഗോത്രം. ലീമറുകൾ, ലോറിസുകൾ, ടാർസിയറുകൾ, കുരങ്ങുകൾ, ആൾക്കുരങ്ങുകൾ, മനുഷ്യർ തുടങ്ങി പ്രൈമേറ്റുകളിൽ 300-ൽ അധികം ജീവി വർഗങ്ങളുണ്ട്. 5.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിൽ നിന്നും മരങ്ങളിലേക്ക് ചേക്കേറിയ സസ്തനികൾ പരിണമിച്ചാണ് പ്രൈമേറ്റുകൾ ഉണ്ടായത്. മറ്റ് സസ്തനികളെ അപേക്ഷിച്ച് ഇവയ്ക്ക് വലിയ തലച്ചോറാണുള്ളത്. എന്നാൽ സസ്തനികളുടെ ഏറ്റവും നല്ല കഴിവായ ഘ്രാണശക്തി അഥവാ മണം പിടിക്കാനുള്ള കഴിവ് പ്രൈമേറ്റുകൾക്ക് വളരെ കുറവാണ്. മരത്തിൽ തൂങ്ങിയാടാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഇവയുടെ കൈകൾ മറ്റ് സസ്തനികളെക്കാൾ കൂടുതൽ ആംഗിളിൽ ചലിപ്പിക്കാനും കറക്കാനും സാധിക്കും. കൂർത്ത നഖങ്ങൾക്ക് പകരം പരന്ന നഖമാണ് ഇവയ്ക്കുള്ളത്. മാത്രവുമല്ല കൈപ്പത്തിയിൽ 5 വിരലുകളും ഉണ്ടായിരിക്കും. 1983 ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് നഗരത്തിന് തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന മെസ്സൽ എന്ന ഗ്രാമത്തിലെ ഒരു ക്വാറിയിൽ നിന്നും കണ്ടെത്തിയ ഫോസിലിന് 4.7 കോടി വർഷത്തെ പഴക്കമുണ്ട്.
സാധാരണയായി ഒരു ഫോസിൽ ഏതാണ്ട് നശിച്ച രീതിയിൽ ഏതാനും ചില ഭാഗങ്ങളായി മാത്രമാണ് നമുക്ക് ലഭിക്കുക. എന്നാൽ ഈ ഫോസിലിന്റെ ഇടത് പിൻകാലൊഴികെ മുഴുവൻ ശരീരവും ലഭിച്ചത് ചരിത്രത്തിലെ വലിയൊരു വഴിത്തിരിവായി. ശരീരത്തിൽ ഉണ്ടായിരുന്ന രോമം മുതൽ ആ ജീവി അന്ന് ഭക്ഷിച്ചിരുന്ന ഇലകളുടെയും പഴങ്ങളുടെയും അവശിഷ്ടം വരെ ഫോസിലിൽ നിന്നും കണ്ടെത്തി. ഈ പ്രദേശത്ത് ഭൂമിക്കടിയിലെ ടെക്ടോണിക് പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടായ വിഷവാതകം ശ്വസിച്ചോ അല്ലെങ്കിൽ വിഷം കലർന്ന വെള്ളം കുടിച്ചോ ഈ ജീവി അന്ന് അവിടെ ഉണ്ടായിരുന്ന നദിയിലേക്ക് ബോധം കെട്ട് വീഴുകയും നദിത്തട്ടിൽ കുടുങ്ങുകയും ആ ശരീരം അതേപടി മണ്ണിനോട് ലയിച്ചതുമാണ് 4.5 കോടി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഫോസിൽ കേടുപാടുകൾ കൂടാതെ ലഭിച്ചതിന്റെ കാരണമെന്നാണ് ശാസ്ത്രജ്ഞരുടെ അനുമാനം. സസ്തനികളെയും പ്രൈമേറ്റുകളെയും ബന്ധപ്പെടുത്തുന്ന ഒരു മിസ്സിംഗ് ലിങ്കായി മാറിയ ഈ ജീവിയുടെ ശാസ്ത്രീയ നാമം ഡാർവീനിയസ് മസില്ലെ എന്നാണ്. എന്നാൽ ഈ ജീവി കൂടുതൽ അറിയപ്പെട്ടത് ഈഡ എന്ന ഓമന പേരിലാണ്. ഇന്ന് നോർവേയിലെ ഓസ്ലോ യൂണിവേഴ്സിറ്റിയുടെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലാണ് ഈ ഫോസിലുള്ളത്. പ്രൈമേറ്റുകളെ രണ്ട് വിഭാഗങ്ങളായി തരംതിരിക്കാം. നനഞ്ഞ മൂക്കുള്ള സ്ട്രെപ്സറൈൻസും വരണ്ട മൂക്കുള്ള ഹാപ്ലോറൈൻസും. രണ്ടു കൂട്ടരും മരങ്ങളിൽ പാർത്തിരുന്നവരാണ്. രാത്രിയിൽ ഇരതേടുന്ന ഇവർ പ്രധാനമായും മണം പിടിക്കുന്ന കാര്യത്തിൽ കേമന്മാരാണ്. സ്ട്രെപ്സറൈൻ വിഭാഗത്തിൽപ്പെടുന്ന ജീവിയായിരുന്നു ഈഡ. ഇവ പിന്നീട് ഇന്നത്തെ ലീമറുകളും ലോറിസുകളുമായി പരിണമിച്ചു. ഹാപ്ലോറൈഡ്സ് പരിണമിച്ച് രണ്ട് ജീവി വർഗങ്ങളുണ്ടായി. അവയാണ് ആന്ത്രോപോയിഡ്സും ടാർസിഫോംസും. ടാർസിഫോമുകൾ പരിണമിച്ച് ഇന്നത്തെ ടാർസിയസ് ആയി. ആൻഡ്രോപോയിഡ്സിനെ പ്രധാനമായും മൂക്കിന്റെയും പല്ലിന്റെയും അടിസ്ഥാനത്തിൽ രണ്ട് വിഭാഗങ്ങളായി തരംതിരിക്കാം. ന്യൂ വേൾഡ് മങ്കീസിന്റെ പൂർവികർ എന്നറിയപ്പെടുന്ന പ്ലാറ്റിറൈൻസും ഓൾഡ് വേൾഡ് മങ്കീസിന്റെ പൂർവികർ എന്നറിയപ്പെടുന്ന കാറ്റിറൈൻസും. പ്ലാറ്റിറൈൻസിന് പരന്ന മൂക്കാണുള്ളത്. മാത്രമല്ല മൂക്കിന്റെ ദ്വാരം കുറച്ച് ഇടവിട്ട് തുറന്ന രീതിയിലാണ്. 3 പ്രീമോളർ പല്ലുകളാണ് മറ്റൊരു വ്യത്യസ്തത. അതുകൊണ്ട് ആകെ 36 പല്ലുകളാണ് പ്ലാറ്റിറൈൻസിന് ഉണ്ടായിരിക്കുക. പഴങ്ങൾ ഭക്ഷിച്ചാണ് ഇവർ ജീവിക്കുന്നത്. മരത്തിൽ ചുറ്റിപ്പിടിച്ച് തൂങ്ങി നിൽക്കാൻ സഹായിക്കുന്ന നീണ്ട വാലാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവർ സദാസമയവും മരത്തിൽ തന്നെയായിരിക്കും. പ്ലാറ്റിറൈൻസ് പരിണമിച്ചാണ് ന്യൂ വേൾഡ് മങ്കീസ് എന്നറിയപ്പെടുന്ന സ്ക്വരൽ മങ്കി, സ്പൈഡർ മങ്കി, ഹൗളർ മങ്കി, നൈറ്റ് മങ്കി എല്ലാം ഉണ്ടായത്. കാറ്റിറൈൻസിനെ രണ്ട് വിഭാഗങ്ങളായി തരംതിരിക്കാം. കുരങ്ങുകളും ബബൂണുകളും ഉൾപ്പെടുന്ന സെർക്കോപിതകോയിഡ്സ്, അതുപോലെ ആൾക്കുരങ്ങുകളും മനുഷ്യരും ഉൾപ്പെടുന്ന ഹോമിനോയിഡ്സ്. സാധാരണയായി നമ്മൾ മങ്കി എന്ന് വിളിക്കുന്ന നാം വഴിയോരങ്ങളിൽ കാണുന്ന റീസസ് മെക്കാക് എന്ന ഈ ജീവി ഓൾഡ് വേൾഡ് മങ്കീസ് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഇവയെ കൂടാതെ ബബൂൺസ്, മാൻഡ്രിൽസ്, ഗ്യുനോൺസ്, ലംഗൂർസ് എന്നിവയെല്ലാം ഓൾഡ് വേൾഡ് മങ്കീസിൽ ഉൾപ്പെടുന്നവയാണ്. ഓൾഡ് വേൾഡ് മങ്കീസിന് ന്യൂ വേൾഡ് മങ്കീസുമായി ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. ഓൾഡ് വേൾഡ് മങ്കീസ് മരങ്ങളിൽ നിന്നും താഴെ ഇറങ്ങി കുറച്ചുകൂടി സമയം മണ്ണിൽ ചിലവഴിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ പിൻകാലിന് പിറകിലായി ഇരിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള പാഡുകൾ കാണാൻ പറ്റും. ഇവയ്ക്ക് പരന്ന നഖങ്ങളാണുള്ളത്. മാത്രവുമല്ല 2 പ്രീമോളർ പല്ലുകൾ ചേർത്ത് ആകെ 32 പല്ലുകളാണുള്ളത്. നീണ്ട വാലുണ്ടെങ്കിലും ഓൾഡ് വേൾഡ് മങ്കീസിന് വാലിൽ തൂങ്ങി നിൽക്കാൻ പറ്റില്ല. ഇവയുടെ മൂക്ക് മുൻപിലോട്ട് തള്ളി നിൽക്കുന്നവയാണ്. മാത്രവുമല്ല മൂക്കിന്റെ ദ്വാരങ്ങൾ തമ്മിലുള്ള അകലവും കുറവാണ്. ന്യൂ വേൾഡ് കുരങ്ങുകൾ പഴങ്ങൾ മാത്രമാണ് ഭക്ഷിക്കാറുള്ളത്. എന്നാൽ ഓൾഡ് വേൾഡ് മങ്കീസിൽ അവർ കഴിക്കുന്ന ഇലകളും പുല്ലും ദഹിപ്പിക്കാനുള്ള സെല്ലുലോസ് അടങ്ങിയിട്ടുണ്ട്. ചൈനയിലെ ജിയാങ്ഷു പ്രവിൻഷ്യയിലെ തെക്കൻ നഗരമായ ലിയാങ്ങിലെ ഷാങ്വാങ് ഫിഷർ ഫില്ലിങ്ങിൽ നിന്ന് ശേഖരിച്ച ഇയോസിമിയാസ് എന്ന ജീവിയാണ് പ്രൈമേറ്റുകളുടെ പൊതുപൂർവികനായി കണക്കാക്കപ്പെടുന്നത്. ഏതാണ്ട് 4.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് മുതൽ 4 കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ജീവി ജീവിച്ചിരുന്നതായി ഫോസിൽ തെളിവുകൾ സൂചിപ്പിക്കുന്നു. മരങ്ങളിൽ മാത്രം വസിച്ചിരുന്ന ഇവ പ്രധാനമായും പ്രാണികളെയും തേനുമാണ് ഭക്ഷിച്ചിരുന്നത്. ഓൾഡ് വേൾഡ് കുരങ്ങുകളെയും ആൾക്കുരങ്ങുകളെയും ബന്ധപ്പെടുത്തുന്ന ഒരു ജീവിയായിരുന്നു ഈജിപ്തോപിതെക്കസ്. 1966 ഈജിപ്തിലെ ഫയൂമിൽ നിന്നാണ് ഇവയുടെ ഫോസിൽ കണ്ടെടുക്കുന്നത്. ഏകദേശം 4 കോടി വർഷങ്ങൾക്ക് മുമ്പ് മുതൽ 3 കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെ ജീവിച്ചിരുന്ന ഈ ജീവി എല്ലാ ഓൾഡ് വേൾഡ് കുരങ്ങുകളുടെയും പൂർവികനാണ്. ഓൾഡ് വേൾഡ് കുരങ്ങുകളിൽപ്പെടുന്ന ഇന്നത്തെ ഗിബ്ബനുകളോട് കൂടുതൽ സാമ്യതയുള്ള ജീവിയായിരുന്നു പ്രോപ്ലിയോപിതെക്കസ്. ഇവ 3 കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെ ജീവിച്ചിരുന്നവയാണ്. ഇവർ മനുഷ്യരെ പോലെ എല്ലാതരം ഭക്ഷണങ്ങളും കഴിച്ചിരുന്നവയാണ്. മാത്രമല്ല ഇവയുടെ പല്ലുകൾക്കും മനുഷ്യന്റെ പല്ലുകളുമായി സാമ്യതയുണ്ട്. ഇനി നമ്മൾ മനുഷ്യരടങ്ങുന്ന ഹോമിനോയിഡ് അഥവാ ആൾക്കുരങ്ങ് വിഭാഗത്തിലേക്ക് വരാം. ആൾക്കുരങ്ങുകൾക്ക് വാലില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കുരങ്ങുകളെ അപേക്ഷിച്ച് ഇവർക്ക് കുറച്ചുകൂടി വലിയ തലച്ചോറും നല്ല ബുദ്ധിശക്തിയുമുണ്ട്. വിരിഞ്ഞ നെഞ്ചും 2 കാലിൽ നടക്കുന്നതുമാണ് മറ്റൊരു പ്രത്യേകത. കുരങ്ങുകൾ ചില പ്രത്യേക ശബ്ദങ്ങൾ ഉപയോഗിച്ച് ആശയവിനിമയം ചെയ്യാറുണ്ടെങ്കിലും ആൾക്കുരങ്ങുകൾ പ്രത്യേക ഭാഷ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഹോമിനോയിഡ്സിൽ തന്നെ 2 വിഭാഗങ്ങളുണ്ട്. ഹൈലോബാറ്റിഡെ കുടുംബത്തിൽപ്പെടുന്ന ലെസർ ഏപ്സ് അഥവാ ചെറിയ ആൾക്കുരങ്ങുകളാണ് ആദ്യത്തെ വിഭാഗം.
സിയമങ് ഹൈലോബേറ്റ്സ് നോമസ്കസ് ലാർ ഗിബൻ ഹുലോഗ് ഗിബൻ സിൽവറി ഗിബൻ തുടങ്ങി എല്ലാ ഇനം ഗിബനുകളും ഈ കൂട്ടത്തിൽപ്പെടും. താരതമ്യേന ചെറിയ ശരീരവും മരത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നതുമാണ് ഗിബനുകളെ വലിയ ആൽക്കുരങ്ങുകളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. ഗിബനുകൾ ഒരു മരത്തിൽ നിന്നും മറ്റു മരങ്ങളിലേക്ക് തങ്ങളുടെ നീണ്ട കൈകൾ ഉപയോഗിച്ച് തൂങ്ങി വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവയാണ്. ഇവ പൊതുവെ ചെറിയ കുടുംബമായാണ് വസിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗമാണ് മനുഷ്യനും മറ്റു വലിയ ആൾക്കുരങ്ങുകളും ഉൾപ്പെടുന്ന ഹോമിനിഡേ വിഭാഗം. ടാക്സോണോമി പരിശോധിച്ചാൽ മനുഷ്യൻ ഹോമിനിഡേ കുടുംബത്തിൽപ്പെടുന്ന ജീവിയാണ് എന്ന് മനസ്സിലാവും. അതായത് ഗൊറില്ലയും ചിമ്പാൻസിയും ഒറാങ്കുട്ടനും ബോനോബയും മനുഷ്യനുമെല്ലാം ഗ്രേറ്റർ ഏപ്സ് അഥവാ വലിയ ആൾക്കുരങ്ങുകളാണ്. ബാഹ്യരൂപത്തിലും ആന്തരിക അവയവങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇനി അസ്ഥികൂടത്തിൻ്റെ കാര്യം വരെ നോക്കുകയാണെങ്കിലും എല്ലാം കീറുകൃത്യമാണ്. കുറച്ചുകൂടി വിശദമായി ഡി എൻ എ പരിശോധിച്ചാൽ 95% സാമ്യതയുണ്ടെന്ന് വരെ മനസ്സിലാക്കാം. വെറും കെട്ടുകഥയെന്ന് പറഞ്ഞ് പരിണാമ സിദ്ധാന്തത്തെ പരിഹസിക്കുന്നവർ മുട്ടുമടക്കുന്നത് ഈ ഒരു വസ്തുതയിലാണ്. ഇതുവരെ ആർക്കും ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, വർഷങ്ങൾ കഴിയും തോറും സാങ്കേതിക വിദ്യ വികസിക്കും തോറും പരിണാമ സിദ്ധാന്തം സത്യമാണ് എന്ന വസ്തുത കൂടുതൽ ആധികാരികതയോടെ തെളിയിക്കപ്പെടുന്നു. വെറുമൊരു സിദ്ധാന്തമല്ല പരിണാമ സിദ്ധാന്തം, അതൊരു സയന്റിഫിക് തിയറി അഥവാ ശാസ്ത്ര സിദ്ധാന്തമാണ്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷിക സിദ്ധാന്തത്തിനും ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിനും തെളിവുകളാണ് അടിസ്ഥാനം. അവ വിശ്വസിക്കുകയല്ല വേണ്ടത്, മറിച്ച് അതാണ് സത്യമെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ആൾക്കുരങ്ങിൽ നിന്നും മനുഷ്യനിലേക്കുള്ള യാത്ര അടുത്ത ഭാഗത്തിൽ വിവരിക്കാം.